നമസ്കാരം വെട്ടൻ ന്യൂസ് ക്യാപ്സൂളിലേക്ക് സ്വാഗതം. തിരൂരിന്റെ പ്രഭയെ കണ്ണഞ്ചിപ്പിക്കും വിധം ഉയർത്താൻ മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ ലോകോത്തര ബ്രാൻഡായ ജിഫെക്സ് ഇനി തിരൂരിലെ പ്രിയപ്പെട്ടവർക്കായി. സിൽവാൻ ലൈറ്റ് ഗാലറി, പോലീസ് ലൈൻ, തിരൂർ. നാല് ദിവസമായി നടന്നു വന്ന തുഞ്ചൻ ഉത്സവത്തിന് സമാപനമായി. ഫെബ്രുവരി 16 വ്യാഴാഴ്ച തുഞ്ചൻ സ്മാരക ട്രസ്റ്റ് ചെയർമാൻ MT വാസുദേവൻ നായരുടെ അധ്യക്ഷതയിൽ പ്രശസ്ത തമിഴ് നോവലിസ്റ്റ് പെരുമാൾ മുരുക്കനാണ് തുഞ്ചൻ ഉത്സവം ഉദ്ഘാടനം ചെയ്തത്. സമാപന സമ്മേളനം കായിക ഉപമന്ത്രി വി അബ്ദുറഹിമാൻ ഉദ്ഘാടനം ചെയ്തു. ഫെബ്രുവരി 16 മുതൽ 19 വരെയുള്ള 4 ദിവസങ്ങളിലായി നടന്നുവന്ന തുഞ്ചൻ ഉത്സവത്തിനാണ് തിരശീല വീണത്. സമാപന സമ്മേളനവും വിവിധ മത്സരങ്ങളിലെ വിജയികൾക്കുള്ള സമ്മാനദാനവും കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ നിർവഹിച്ചു. കൈവിട്ടുപോയ സംസ്കാരം വീണ്ടെടുക്കുന്നതിൽ എഴുത്തുകാരന്മാർക്ക് വലിയ പങ്കാണുള്ളത്. ഭാഷാപിതാവിന്റെ മണ്ണ് വിവിധ ഭാഷാ പണ്ഡിതർ പ്രതിനിധാനം ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ മതേതരത്വം നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. നവോത്ഥാന നായകർ പകർന്നു തന്ന ഊർജം കൈവിടാതെ കാത്തുസൂക്ഷിക്കാൻ ചിന്തകളും എഴുത്തുകളും ചെലുത്തുന്ന സ്വാധീനം മഹത്തരമാണെന്നും മന്ത്രി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ കിട്ടുന്ന ഈ സ്വാതന്ത്ര്യം നമുക്ക് നമ്മുടെ മഹത്തായ നമ്മുടെ ദർശനത്തിലൂടെ നമ്മൾ കാണുന്ന ഭാരതത്തിൽ അത് ഉണ്ടാവണം എന്നുള്ള ഒരാഗ്രഹം ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുകയാണ്. അതിന് ഏറ്റവും കൂടുതൽ നമ്മളെ സഹായിക്കുന്നത് ഏറ്റവും വലിയ ഒരു കാര്യവും സാഹിത്യവും എഴുത്തും രചനകളും തന്നെയാണ്. നിരന്തരമായിട്ടുള്ള ഒരു പ്രവർത്തനം ഇതിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കിതിനെ വീണ്ടെടുക്കാൻ കഴിയൂ. ഇപ്പോൾ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ഇതിൻ്റെ ഉദ്ഘാടനത്തെക്കുറിച്ച് പറഞ്ഞു. അത്തരത്തിൽ ഉള്ള ആളുകൾ നമ്മുടെ ഈ മണ്ണിൽ വന്ന് നൽകുന്ന വലിയ വചനങ്ങൾ അതിനുള്ള സ്വീകാര്യത വളരെ വലുതാണ്. എന്നും നമ്മൾ ഓർക്കുന്ന തരത്തിലുള്ള നിരവധി ചിന്തകളും നിരവധി ചർച്ചകളും ഒക്കെ നടന്നൊരു മണ്ണാണ്. ഇവിടെ നിന്ന് പുതിയൊരു സംസ്കാരത്തിന് നമ്മൾക്ക് കൈവിട്ടുപോയ ആ ഒരു സംസ്കാരത്തിലേക്ക് തിരിച്ചു വരാൻ കഴിയുന്ന പുതിയ മുദ്രാവാക്യങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഈ അവസരത്തിൽ ആഗ്രഹിക്കുകയാണ്. ആലങ്കോട് ലീലാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു. ഒരുപക്ഷെ കഴിഞ്ഞ 30 വർഷം കൊണ്ട് ലോകത്ത് തന്നെ സമാനതകളില്ലാത്ത ഒരു മതേതര മാനവിക സാംസ്കാരിക ഉത്സവമാണ് തുഞ്ചൻ പറമ്പിൽ നടന്നു വന്നത്. അതിന് വിജയത്തിന് പ്രധാനപ്പെട്ട ഒരേ ഒരു ശില്പി, മലയാള സാഹിത്യത്തിന്റെ പെരുന്തച്ഛന്മാരിൽ ആളായ നമ്മുടെ കാലഘട്ടത്തിലെ എഴുത്തച്ഛനായ MT വാസുദേവൻ നായർ എന്ന അത്ഭുതമാണ്. MT വിളിച്ചാൽ ലോകത്തെ ഏത് ശക്തിയും ഇങ്ങോട്ട് വരും. നയാ പൈസ പ്രതിഫലം വാങ്ങാതെയാണ് യേശുദാസിനെ പോലെയും മഞ്ജു ഭാർഗവിയെ പോലെയും മഞ്ജു വാര്യരെ പോലെയൊക്കെയുള്ള കലാകാരന്മാരോടെ ഒന്ന് പാട്ട് പാടുകയും നൃത്തം ചെയ്യുകയും ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, അത്തരം മഹത്തരമായ ഒരു ഉത്സവം, ലോകോത്തരമായ ഒരു ഉത്സവം ഇവിടെ നിലനിർത്തിയതിൽ MT നേതൃത്വത്തിൽ പ്രവർത്തിച്ച കമ്മിറ്റി മാത്രമല്ല ഈ തിരൂരിലെ സഹൃദയരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കുണ്ട് എന്ന് പറയാനാണ് ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത്. കുറുക്കോളി മൊയ്തീൻ MLA മുഖ്യാതിഥിയായി പങ്കെടുത്തു. ചില സാഹിത്യകാരന്മാരാരോ പറഞ്ഞതായി കേട്ടു ഇതൊരു കെട്ട കാലം എന്ന്. അങ്ങനെ എനിക്കൊരു അഭിപ്രായമില്ല. അത് ഏത് വികാരത്തിലാണ് അങ്ങനെ പറഞ്ഞത് ആവോ. നേരും നെറികളും ഉയർച്ചയും താഴ്ചയും ഇരുട്ടും വെളിച്ചവും നീതിയും അനീതിയും സത്യവും അസത്യവും എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതേ കാലത്തും ഉണ്ടാവും. അതുകൊണ്ട് അതിൽ നിന്ന് അത് വേർതിരിച്ചെടുത്ത് ഉത്കൃഷ്ടമായ അതിനെ വ്യാപിപ്പിക്കുകയും അടുത്ത തലമുറക്ക് പകർന്നു കൊടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് അക്ഷരസ്നേഹികളുടെ കർത്തവ്യം. സി ഹരിദാസ്, വേണു കൊൽക്കത്ത എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കെ ശ്രീകുമാർ സ്വാഗതവും കൃഷ്ണൻകുട്ടി മാസ്റ്റർ നന്ദിയും പറഞ്ഞു. വെട്ടം ന്യൂസ്, തിരൂർ. വിലയിലോ തൂക്കത്തിലോ കുറവില്ലാതെ പ്ലാറ്റിനം ആഭരണങ്ങൾ വിൽക്കുവാനും മാറ്റിയെടുക്കുവാനുമുള്ള സൗകര്യം ഇത് മലപ്പുറം ജില്ലയിലെ പ്ലാറ്റിനം അംഗീകൃത ഷോറൂം. ഡയമണ്ട് പ്ലാറ്റിനം ആഭരണങ്ങളെ സ്നേഹിക്കുന്നവർക്ക് മിത്ര ഡയമണ്ട്സ്, താഴെപ്പാലം, തിരൂർ. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്കറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.